പ്രശസ്ത നടൻ നസുദ്ദീൻ ഷായുടെ മകളാണോ ബംഗാളിൽ സി പി എം സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് എന്ന ആച്ചെങ്കിലാണിപ്പോൾ ബി ജെ പിയും തൃണമൂലും അല്ലാതെ സിപിഎമ്മിനെ അവിടെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്നല്ല സി പി എമ്മിന്റെ വർദ്ധിച്ചുവരുന്ന വിജയപ്രതീക്ഷകളാണ് ബി ജെ പിയും തൃണമൂലിനെയും പലതരം പ്രചരണങ്ങൾ അഴിച്ചുവിടാന് പ്രേരിപ്പിക്കുന്നത് ഇവരുടെ സിപിഎമ്മിന് പറയാനുള്ളത് ഇതാണ് സൗത്ത് കൊൽക്കത്തയില് സിപിഎം സ്ഥാനാർത്ഥിയായ സൈറ ഷായാണിത് മകളായ എല്ലാ സൈറയെ സൗത്ത് കൊൽക്കത്തയിൽ സി പി എം നിർത്തിയിരിക്കുന്നത് ജയിക്കാനായി മത്സ്യരംഗത്തെത്തിയ സി പി എം സ്ഥാനാർത്ഥികളിൽ പ്രമുഖയാണ് അവർ എന്നാണ് സി പി എം വ്യക്തമാക്കുന്നത് അപ്പോൾ ഈ സൈറ ഷാ നസറുദ്ദീൻ ഷായുടെ മകളല്ല എന്നാണ് പറഞ്ഞു വരുന്നത് സ്വന്തം മകൾ അല്ലെന്നേയുള്ളൂ സൗത്ത് കൊൽക്കത്തയിലെ സി പി എം സ്ഥാനാർത്ഥി സൈറാ ഷാ ഹലീം പ്രശസ്ത നടൻ നസറുദ്ദീൻ ഷായുടെ മകളല്ല അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ സമീറുദ്ദീൻ ഷായുടെ മകളാണ് സൈറയുടെ പിതാവിൻ്റെ പേര് ലഫ്റ്റനന്റ് ജനറൽ സമീറുദ്ദീൻ ഷായെന്നാണ് നസറുദ്ദീൻ ഷായുടെ മൂത്ത ജ്യേഷ്ഠനാണ് അദ്ദേഹം മാത്രമല്ല ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്ന ഉയർന്ന പദവിൽ നിന്നാണ് സമീറുദ്ദീൻ ഷാ വിരമിച്ചതും കൂടാതെ പശ്ചിമബംഗാൾ നിയമസഭാ സ്പീക്കറായിരുന്ന ഹാഷിം അബ്ദുൽ ഹലീമിന്റെ മരുമകൾ കൂടിയാണ് സൈറ ഷാ ഹലീം ഇത് മാത്രം പോരെ എത്രമാത്രം ഇടതുപേരുള്ള സ്ഥാനാർത്ഥിയാണ് സൈറ ഷാ എന്ന് വ്യക്തമാകാൻ എന്നിട്ടും തൃണമൂലുകാർ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും സി പറയുന്നു ആരോപണങ്ങൾ അഭ്യൂഹങ്ങൾ ഒക്കെ ശക്തമാക്കിയതോടെ സി പി എം പ്രവർത്തകരും സൈറ വേണ്ടി ഒന്നുകൂടി പ്രചരണം ശക്തമായി മുറുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബാലിഗുഞ്ച് നിയമസഭാ സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സൈറഷാ ഹാലിം മത്സരിച്ചിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പുറമെ അന്ന് സൈറയ്ക്ക് പിന്തുറയുമായി നസുദിൻഷ രംഗത്തെത്തിയിരുന്നു പരാജയ ഭീതി ഒന്നുകൊണ്ട് മാത്രമാണ് വോട്ടർമാരെ തിരുദ്ധിരിപ്പിക്കുന്ന പ്രചാരണങ്ങൾ തൃണമൂൽ സ്ഥാനാർത്ഥികൾ തൃണമ്പൂർ പ്രവർത്തകരൊക്കെ അഴിച്ചുവിടുന്നത് അതിൽ ബി ജെ പി ഒട്ടും പുറകിലല്ല അടുത്ത രണ്ട് അവസാന ഘട്ടങ്ങളിലും പശ്ചിമബംഗാൾ വോട്ടെടുപ്പിന് ഒരുങ്ങുന്നുണ്ട് അത് കഴിഞ്ഞാൽ അറിയാം ബംഗാൾ എത്രത്തോളം ചുവക്കുമെന്ന്